ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ കൂട് എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നാണ്, ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ ഒരുപാട് കാലപ്പഴക്കം വന്ന മരങ്ങളും അതുപോലെ പലകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരുപാട് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കുറച്ച് പഴക്കം ചെന്ന മരമാണ് കേട്ടോ, ഒരുപാട് കാലം മുമ്പത്തെ മരമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത് കാലമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇത് ഒരുപാട് കാലം മുമ്പ് ഈർന്നു വെച്ചതാണ് എങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ പഴയതാണ്, ഇത് ഉപയോഗിക്കാം. ഒരു 3 അടി നീളത്തിലാണിത് അന്ന് ഈർന്നിട്ടുള്ളത്. അപ്പോൾ 3 അടിയുടെ വീതി തന്നെ നമ്മൾ നോക്കുന്നത്. അതുപോലെ ഈ മരം, അതുപോലെ കുറച്ചുകൂടി മരമൊക്കെ വേണ്ടി വരും. ഇവിടെ ഒരു കുറച്ച് പലക, കുറച്ച് പഴയ പലകയാണ്. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് 4 അടി ഹൈറ്റിലാണ്. അതായത് 1 അടി നിലത്ത് നിന്നും വെക്കണം, പിന്നെ 2 അടി കോഴിയുടെ നിൽക്കാനുള്ള സ്പേസ്, പിന്നെ 1 അടി ഷീറ്റിൻ്റെ ഒരു ചെരിവിനും വേണം. അങ്ങനെ 4 അടിയുടെ 2 കാലും 3 അടിയുടെ 2 കാലുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു 2 കാലും, അതുപോലെ 3 അടിയുടെ 2 കാലുമാണ്. ഇതിപ്പോൾ 4 അടിയുടെ കാലാണ്. അതുപോലെ ഇവിടെ 2 കാലാണ് 4 അടി എടുത്തിട്ടുള്ളത്. അതുപോലെ 3 അടിയുടെ 2 കാലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് താഴെ ഭാഗത്ത് വെക്കാനായിട്ട്, കാരണം 5 അടി നീളത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ 3 അടി വീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കനം ഉള്ള കഷ്ണം നോക്കിയിട്ട് ഞാൻ ഇവിടെ 5 അടിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 അടിയിലും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഇതാണ് നമ്മൾ താഴെ നെറ്റ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 4 കഷ്ണം കിട്ടിയിട്ടുണ്ട്. 5 അടിയുടെ 2 കഷ്ണവും 3 അടിയുടെ 2 കഷ്ണവും എടുത്തിട്ടുള്ളത് ചുറ്റുപാകം അടിക്കാനുള്ളതാണ്. അതുപോലെ മുകളിലേക്കും അതുപോലെ വേണം, എന്നിട്ട് നമുക്ക് ചുറ്റോറം നെറ്റ് വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇത് ഈ കട്ട് ചെയ്ത കാലൊന്ന് വെച്ചതിന് ശേഷം ഈ പലകകളൊക്കെ ഒന്ന് സൈഡിന് അടിച്ചു കൊടുത്ത് നമുക്കൊരു രൂപം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അത് 4 കാല് വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ ആയിട്ട് കുറച്ച് ക്വാളിറ്റി കൂടിയ മരം വെച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് കട്ടി കനം കമ്മിയുള്ളതാണ്, കാരണം നമ്മൾ കോഴികൾ നിൽക്കാനുള്ള ആളെ താഴെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, 4 ഭാഗം താഴെ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 3 അടിയാണ് വീതി കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെ 3 അടിയും. അതുപോലെ ഇങ്ങേ സൈഡ് 5 അടിയാണ് നീളം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നീളം നമ്മൾ 5 അടിയും, കറക്റ്റ് 5 അടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിലത്തു നിന്നും 1 അടിയാണ് കറക്റ്റ് കൊടുത്തിട്ടുള്ളത്, നിലത്തു നിന്ന് 1 അടിയാണ്. അതുപോലെ ഈ പലകയിൽ നിന്നും മുകളിലെ പലകയിലോട്ട് 2 അടിയാണ്, അതായത് കോഴികൾ നിൽക്കുന്ന ഫ്ലോർ ടൈപ്പിൽ നിന്നും സീലിങ്ങിലോട്ട് 2 അടിയാണ് ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഉള്ളത് മുകളിലോട്ട് 1 അടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 അടിയുടെ കാലാണ് ഫ്രണ്ടിലും ബാക്കിലും 3 അടിയുടെ കാലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 സൈഡൊന്ന് കവർ ചെയ്ത് കൊടുത്തു നോക്കാം. ഉള്ള ബാക്കി പലക വെച്ചിട്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നമുക്ക് കവർ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഗ്യാപ്പ് ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നമുക്കൊന്ന് വേറെ പലക വെച്ച് കൊടുക്കും. ഇനി ഈ 2 സൈഡ് കൂടി നമുക്കൊന്ന് കവർ ചെയ്ത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 3 സൈഡും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ആ പലക തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 3 സൈഡും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ആദ്യം ചെയ്യേണ്ടത് നെറ്റടിക്കുക എന്നുള്ളൊരു ഇതാണ്. നമ്മൾ നെറ്റ് ഇവിടെ ആക്രി കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ 2 സൈഡുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഒന്ന് നെറ്റൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മൾ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നെറ്റ് ആക്രിക്കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വലിയൊരു പഴക്കമുള്ള നെറ്റൊന്നുമല്ല, 4 അടിയുടെ നീളമുള്ള നെറ്റും അതുപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് 3 അടിയുടെ നീളമുള്ള നെറ്റും ഉണ്ട്. 3 അടിയുടെ നെറ്റ് നമുക്ക് ഉള്ളിലോട്ട് ഉപയോഗിക്കാനും 4 അടി നമ്മൾ സൈഡിലോട്ട് ഉപയോഗിക്കാനാണ് വാങ്ങിച്ചിട്ടുള്ളത്.
നമ്മളിത് ചെയ്തത് രണ്ട് പാർട്ടീഷനാണ്, ഇവിടെ ഒരു കൂടും ഇതിൽ ചെറിയ ഒരു കൂടുമാണോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നെറ്റ് അതുപോലെ തന്നെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നെറ്റ് ഒന്ന് വേറെടുത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് 4 അടിയുടേതും ഒന്ന് 3 അടിയുടേതാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് വിരിച്ചിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ബാക്ക് സൈഡിൽ നമ്മൾ പട്ടികാണിയാണ് അടിച്ചിട്ടുള്ളത്, സ്ക്രൂ ചെയ്തിട്ടില്ല. 3 പട്ടികാണി വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ സെൻട്രലിൽ സ്ക്രൂ ചെയ്തിട്ടുണ്ട്, ഇവിടെ പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ പട്ടികാണിയാണ് അടിച്ചിട്ടുള്ളത്. കുറച്ച് നീളം കമ്മി കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 പാർട്ടീഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡോറ് വെക്കാനുള്ള 2 പലകയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഡോറാണ് വരുന്നത്, കാരണം ഒന്ന് ചെറിയ ഒരു കൂടും ഒന്ന് കുറച്ച് വലിയ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നടന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഡോറ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡോറ് ജസ്റ്റ് കാണിച്ച് തരാം. ഡോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ ചെറിയ പല കഷ്ണം വെച്ചിട്ടാണ് ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സൈഡിലും ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടും കൂടെ നമുക്കൊന്ന് കവർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നെറ്റിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുകളിലും പലകയുടെ ഒരു പണിയേ ഉള്ളൂ. ഇവിടെ ഡോറിനൊക്കെ നമ്മൾ നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിൽ നമ്മൾ നെറ്റ് കൊടുത്ത് വാഷർ വെച്ച് അടിച്ചിട്ടുണ്ട്, 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് മുകളിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ മുകളിൽ ഇതുപോലെ പലക വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പെയിൻറ്റ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ എക്സ്ട്രാ ഒരു പലക നടുക്ക് സെൻട്രൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബെയ്റ്റിന് വേണ്ടിയിട്ടാണ്, 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ പലകയോടെ ഒന്ന് ഫുൾ അടിച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മുകളിലെ പലക എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാ പലകയും അടിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ നെറ്റ് വെക്കുന്നതാണ് ഗ്യാപ്പുള്ളടുത്ത്. ഇതിൻ്റെ മുകളിലെ നമുക്ക് ഷീറ്റും കൂടെ നാക്രിക്കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷീറ്റ്. ഇത് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 4 അടി നീളവും 3 അടി വീതിയുള്ള ഷീറ്റാണ്. 4 അടി ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. തുരുമ്പ് പിടിച്ച ഭാഗമൊക്കെ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഇതൊക്കെ നല്ല തുരുമ്പാണ്, ഇതൊക്കെ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇത് 4 അടി നീളം കിട്ടിയിട്ടുണ്ട്, അതുപോലെ 3 അടി വീതിയാണ്. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു, അത് തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് അധികം തുരുമ്പുണ്ടായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് അധികം അടിച്ചിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ ഇതിന് കമ്പിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ 2 സൈഡിൽ വെക്കാം. ആ കമ്പി നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. 4 അടി നീളവും 3 അടി വീതിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊന്ന് ആ കമ്പി ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ഷീറ്റിന് അടിച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കമ്പി നമ്മൾ ഉറപ്പിച്ചു, അതിനുള്ള സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടാണുള്ളത്. 2 സൈഡിലും സ്ക്രൂ ചെയ്ത് മരത്തിലോട്ട് കയറ്റിയിട്ടാണുള്ളത്. ഇനി നമുക്ക് ഷീറ്റും കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഷീറ്റിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം സെൽഫ് സ്ക്രൂ വെച്ച് ആദ്യം കാണിച്ച നമ്മുടെ ആ പട്ടികയിലോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. എല്ലാം ഡ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഡ്രില്ലൊന്നും വേണമെന്നില്ല കേട്ടോ. ആണടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പട്ടിക വെച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 4 സെൽഫ് സ്ക്രൂവാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരിക്കലും ഇനി കാറ്റുമായി വന്നു കഴിഞ്ഞാൽ പാറാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടിൻ്റെ എല്ലാ വർക്കുകളും ഫിനിഷ് ആയി കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് വെറും 1000 രൂപയുടെ താഴെ ആയിട്ട് നമുക്ക് ഇതിന് ചിലവായിട്ടുള്ളൂ. വീട്ടിലുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുകളിൽ ഞാൻ കാണിച്ചില്ലേ, മുകളിൽ ആ മരത്തിലോട്ടാണ് നമ്മുടെ ആ GI കമ്പി നമ്മുടെ സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുള്ളത്. ഇവിടെ മുകളിലൊക്കെ 2 സൈഡിലൊക്കെ ഇവിടെ ഇതുപോലെ സ്ക്രൂ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഷീറ്റ് കുടുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കോഴികൾ ഇവിടെ വിരിഞ്ഞ് ബ്രൂഡിങ് കഴിഞ്ഞിട്ടുണ്ട്, അവരെ ഇതിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, ബ്രൂഡിങ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇതിലോട്ടൊക്കെ ഈ പെട്ടിയിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ കാർട്ടൂൺ പെട്ടിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കൂട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാം. ഇത് വിരിയിച്ചെന്ന് നമുക്കൊരു 3 കാടക്കുഞ്ഞുങ്ങളുടെയും നമ്മൾ അയൽവാസി തന്നിട്ടുണ്ടായിരുന്നു. കാരണം 5 കാടമുട്ടയിൽ നിന്നും
സോറി 10 മുട്ടയിൽ നിന്നും 8 എണ്ണം വിരിഞ്ഞു അതിൽ 3 എണ്ണം എനിക്ക് തന്നെ തന്നു അതിന് ഇതുവലി കാടക്കുഞ്ഞുങ്ങളുണ്ട് ഒരു 3 കാടക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കൂട്ടിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതാ ഒരു കാടക്കുഞ്ഞ് അതുപോലെ ഇതിൻ്റെ ഉള്ളിലും 3 കാടക്കുഞ്ഞുങ്ങളുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഏകദേശം ഒരു 14 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് കൂട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം ഭക്ഷണമൊക്കെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നതാണ് എല്ലാം വെച്ച് കൊടുക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ കൂടിൻ്റെ നിർമ്മാണവും അതുപോലെ ഇതിൻ്റെ മുന്നേ ഇൻക്യുബേറ്ററിൽ എങ്ങനെ വെക്കാന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്